ആരോഗ്യ മേഖല ഏതാണ്ട് പൂർണ്ണമായും കൈയടക്കിയിരിക്കുന്ന അലോപ്പതി വിഭാഗം ഇതര വിഭാഗക്കാരെ ആരോപിക്കുന്നത് അവരുടെ ചികിത്സകൾ എവിഡൻസ് ബേസ്ഡ് അല്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആയുർവേദവും ലോകമൊട്ടുക്കും പ്രചാരം നേടിയിട്ടുള്ള ഹോമിയോപ്പതിയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അപ്പോൾ എന്താണ് എവിഡൻസ് ബേസ്ഡ് ചികിത്സയുടെ അടിസ്ഥാനം? വിഷയത്തിൽ സ്വകാര്യ ഹോമിയോപ്പതിക് പ്രാക്ടീഷണറായിട്ടുള്ള ഡോക്ടർ സലീം കുമാർ പ്രതികരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പബ്ലിക് ഹിയറിംഗിന് വന്നാല് അതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതെ, പറഞ്ഞോളൂ സാറേ. ഞാൻ ഡോക്ടർ സലീം കുമാർ, ഒരു ഹോമിയോപ്പതി, സ്വകാര്യ ഹോമിയോപ്പതി പ്രാക്ടീഷണറാണ്. എന്താണ് ഇന്നത്തെ പൊതുവെയുള്ള ഇന്നത്തെ ഹിയറിംഗിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇന്നത്തെ ചർച്ചയിൽ അലോപ്പതി ഡോക്ടർമാർ ഉന്നയിച്ച ഒരു പ്രധാന പോയിന്റ് എവിഡൻസ് ബേസ്ഡായിരിക്കണം ചികിത്സ എന്നുള്ളതാണ്. അവരത് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരിൽ മാത്രമേ എവിഡൻസ് ബേസ്ഡ് ഉള്ളൂ, അലോ ആയുർവേദവും ഹോമിയോപ്പതി പോലെയുള്ള മറ്റ് ശാസ്ത്രങ്ങളൊന്നും എവിഡൻസ് ബേസ്ഡ് അല്ല എന്നാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയുള്ളത് എവിഡൻസ് എന്നുള്ള കണക്കാക്കുന്നത് എന്താണെന്നുള്ളത് അതൊന്ന് സർക്കാർ നിർവചിക്കേണ്ടി വരും. കാരണം ഇവിടെ ആദ്യമായിട്ടാണ് ലോകത്ത് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഈ കൊറോണയ്ക്ക് എന്ത് എവിഡൻസ് വെച്ചിട്ടാണ് അവർ ചികിത്സിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. മുൻകൂർ അനുഭവം ഉണ്ടോ? അതുപോലെ തന്നെ ഹോമിയോപ്പതി ആയുർവേദത്തെ മാറ്റി നിർത്തിയത് എന്ത് എവിഡൻസ് വെച്ചിട്ടാണ്? എനിക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒന്ന്, 1993 93-94 ഘട്ടങ്ങളിൽ ആന്ധ്രയിൽ അതുവരെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ കുട്ടികൾ ഉടനെ മരിച്ചു വീഴും. ഇങ്ങനെ 400 കുട്ടികൾ മരിച്ച വർഷം അന്നത്തെ അവിടുത്തെ ആരോഗ്യമന്ത്രി ഒരു അലോപ്പതി ഡോക്ടറും കൂടിയായിരുന്നു. അവരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടനുസരിച്ച് അവർ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ മീറ്റിംഗ് കുളിച്ചൂട്ടി ഹോമിയോപ്പതി അന്ന് ഇടപെടുകയും ഞങ്ങളിത് ചികിത്സിക്കാമെന്ന് അവർക്ക് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആന്ധ്രയിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഹോമിയോപ്പതി ഏറ്റെടുത്തു ചികിത്സ ആ വർഷം. തുടർന്ന് അതുവരെ ചികിത്സയിലിരുന്ന എല്ലാ കുട്ടികളും രക്ഷപ്പെടുകയും പിറ്റേ വർഷം 4 കുട്ടികൾ മാത്രമാണ് മരിച്ചത്. തലേ വർഷം 400 മരിച്ച സ്ഥലത്ത് പിറ്റേ വർഷം 4 കുട്ടികൾ മാത്രമാണ് മരിച്ചത്. പിന്നീട് ഈ രോഗം അവിടെ വന്നിട്ടേ ഇല്ല, പ്രതിരോധ നടപടി തുടർന്നപ്പോഴത്തേക്കും. ഇത് WHO നേരിട്ട് പ്രശംസിച്ചതാണ് ഇതിൻ്റെ. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ചേർത്തല ചിക്കൻഗുനിയ പിടിവിട്ടു, 116 പേര് മരിച്ചു. ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന, അന്ന് അലോപ്പതി ചികിത്സയാണ് അവിടെ നടക്കുന്നത്, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു അലോപ്പതി ഡോക്ടർ കൂടിയായിരുന്ന ഡോക്ടർ അൻപുമണി രാമദോസ് അവിടെ വന്നു. അവിടെ ഒരു വൈറസ് രോഗത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് അവിടുത്തെ അലോപ്പതി ഡോക്ടർമാരെ പരസ്യമായിട്ട് പത്രക്കാരുടെ മുമ്പിൽ വെച്ച് വിമർശിച്ചതാണ്. അതിനുശേഷം അന്ന് ശ്രീമതി ടീച്ചർ, അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ ഹോമിയോപ്പതിയെ ചികിത്സിക്കാൻ അനുവദിക്കുകയും അതോടെ ചിക്കൻഗുനിയോടെ ഇല്ലാതാവുകയും ചെയ്തു. ഇതൊക്കെയല്ലേ സാർ എവിഡൻസ് എന്ന് പറയുന്നത്? അല്ലാതെ അവർ പറയുന്നത് മാത്രമാണോ എവിഡൻസ്? എനിക്ക് ഇത്ര ചോദിക്കാനുള്ളത്. ഇനി കംപ്ലീറ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അലോപ്പതിയിൽ നിന്ന് തൃശൂർ സ്വദേശിയായ രാജ് രതീഷിനുണ്ടായ അനുഭവം ഒന്ന് കേൾക്കാം. ഈ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കാൻ വന്നാണ്? അതെ അതെ അതെ. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് രാജ് രതീഷ്. രാജ് രതീഷ് തൃശ്ശൂരിൽ നിന്നാണ്. അല്ല, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഇവിടെ പൊതുജന ആരോഗ്യവുമായി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ ചർച്ചയ്ക്കാണ് വന്നത്. വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഇങ്ങനെ പോലെയൊക്കെയാ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അടിച്ചിരുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ മൂലമാണ്. അപ്പോൾ ഞാൻ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ എനിക്ക് പൂപ്പല് പിടിച്ച ഗുളിക കഴിച്ച് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ആളാണ്. അത് മെഹനാമിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഗുളികയായിരുന്നു. ഒരു ബീഹാർ കമ്പനിയാണ് അത് സർക്കാരിനുണ്ടാക്കി കൊടുത്തിരുന്നത്. അതിന്മേലൊന്നും ഒരു നടപടി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരു പ്രഷർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ ചെന്നു. അതങ്ങോട്ട് താഴ്ത്തി എന്നെ, എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയാണ് ചെയ്തത്. എന്നിട്ട് എന്നെ അവിടുത്തെ ഒരു ആംബുലൻസിൽ കയറ്റി വിട്ടു. ഇത്തരത്തിലാണോ ആരോഗ്യ പരിപാലനം? ഇത് മെഡിക്കൽ എററാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മെഡിക്കൽ എററല്ലേ? അതായത് ആരാണ് നമ്മൾ ചികിത്സിക്കുന്ന ആള്, എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് പോലും അറിയാതെ, ഗുളികകളൊക്കെ ഏത് തരത്തിലാണ് ഇരിക്കണതെന്ന് പോലും അറിയാതെ തോന്നിയത് എടുത്ത് കൊടുക്കുക, ആ കഴിച്ചോ പോയിക്കോളൂ. പരാതി പോലും അവര് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിന്റെ അന്വേഷണങ്ങൾ നടന്നു, വിവരാവശ്യം വെച്ചു, എല്ലാ കാര്യങ്ങളും എടുത്തു, ഒരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് പോലും ഒരു 5-6 പത്രങ്ങളിലും മറ്റേ മീഡിയസിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. ആ സ്ഥാനം ഇപ്പൊ എന്റെ ഫയലിൽ വെച്ചിരിക്കുകയാണ്. എനിക്കത് കോടതി പോകാനുള്ള ഒരു ശേഷിയൊന്നും എനിക്കില്ല.
എന്നാലല്ലേ എനിക്കത് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ആരോടാ ഫൈറ്റ് ചെയ്യണേ? സർക്കാരിനോടാണ് ഫൈറ്റ് ചെയ്യണേ. സർക്കാർ എന്തുകൊണ്ടാണ് ഇതുമ്മെ മുറുക്കി പിടിക്കാത്തത്? അത് വലിയൊരു കമ്പനിയാണ്, അവരാണത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂട്ടുകിട്ടില്ലാണ്ട് അങ്ങനെ ഉണ്ടാവുമോ? ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു റേഡിയോളജിസ്റ്റ് ഇല്ല. അത്യാഹിത വിഭാഗം വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ റേഡിയോളജിസ്റ്റ് ഇല്ല 8 കൊല്ലമായിട്ട്. നിങ്ങൾ ആലോചിക്കണം എങ്ങനെയാണത് ഫങ്ഷൻ ചെയ്യുക.